കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്ന് ചൈനീസ് വാസ്തുകലയാണ് ഫംഗ്ഷ എന്ന് പറയുന്നത് ഇത് രണ്ട് പദങ്ങളാണ് ഒന്ന് ഫെങ് അത് കാറ്റിനെ സൂചിപ്പിക്കുന്നു രണ്ട് ഷൂയി അത് ജലത്തെ സൂചിപ്പിക്കുന്നു കാറ്റിലൂടെയും ജലത്തിലൂടെയും നമുക്ക് ജീവിതത്തിൽ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാമെന്ന് ഈ ചൈനീസ് വാസ്തുകല നമ്മെ പഠിപ്പിക്കുന്നു അടുത്തതായിട്ട് നമുക്കൊരു വീട്ടിൽ നമുക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കാം അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് ഫംഗ്ഷുവിൽ അതിന് എന്തൊക്കെ ടൂളുകളുണ്ട് അത് നമുക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അടുത്ത് ആദ്യത്തേന്ന് പറയുന്നത് ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറാണ് സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂല അതായത് നമ്മുടെ അഗ്നി അവിടെയാണ് സമ്പത്തിൻ്റെ ദിക്ക് ഫംഗ്ഷു പ്രകാരം സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ വീടിന് പുറത്ത് ഈ ഭാഗത്ത് എപ്പോഴും നല്ല പച്ച ുള്ള ചെടികൾ അല്ലെങ്കിൽ ലക്കി ബാമ്പു മുളച്ചെടി ഇങ്ങനെയുള്ള ചെടികൾ ആ ഭാഗത്ത് എപ്പോഴും നല്ല തഴച്ച് നിൽക്കുന്നത് നമ്മളെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാൻ വളരെ നല്ലൊരിതാണ് അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു ചെറിയ ആമ്പൽക്കുളം സെറ്റ് ചെയ്യുകയും അതിനകത്ത് ഒരു മൂവിങ് വാട്ടർ പിന്നെ വെള്ളം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ അതിനകത്ത് സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടാനായിട്ട് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു മൂന്ന് മണിക്കൂറാണ് മിനിമം ഫംഗ്ഷനിൽ അത് പറയുന്നത് മൂന്നുള്ള അഞ്ചോ എട്ടോ പത്തോ മണിക്കൂർ നിങ്ങൾ അത് വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തൊന്നു ദിവസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ സാമ്പ സമ്പത്തിൽ ഉണ്ടാകുന്ന വർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ വേറൊരു ഇത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിൽ ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വാട്ടർ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യേണ്ട ാണ് കാരണം അതിൻ്റെ ഫ്ലിംഗ് സ്റ്റാർ പ്രകാരം അവിടെ എന്തെങ്കിലും ദോഷം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സാരമായിട്ട് ബാധിക്കും പിന്നെ വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പിന്നെ ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധിയുടെ ഒരു പ്രതിമ വാങ്ങിച്ച് വീടിൻ്റെ പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കുകയോ അല്ലെങ്കിൽ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുകയോ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വാങ്ങിക്കുന്ന ലാഫിൻ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കും അപ്പോൾ അത് അകത്തോട്ട് നോക്കിയാണോ വെക്കുന്നത് പുറത്തോട്ട് നോക്കിയാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിയെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നത് വീട്ടിലെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഉള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു മുക്കാലി തവള മുക്കാലി തവള എന്ന് പറഞ്ഞാൽ ത്രീ ലെഗ്ഡ് ഫ്രോഗ് മൂന്ന് കാലുകളുള്ള ഒരു തവള ആ തവളയുടെ രൂപം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിന്റെ ആ രൂപത്തിൽ നമ്മുടെ ചൈനീസ് കോയിൻസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ചൈനക്കാർ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണക്കട്ടിയുടെ മാതൃക ഇൻകോട്ട് അതിന്റെ ഷേപ്പ് കാണും പിന്നെ മുത്തുകൾ കാണും ഇതിന്റെ വായിൽ ഒരു ചൈനീസ് കോയിനും കാണും ആ കോയിൻ്റെ മുകളിൽ നാല് ചൈനീസ് ലെറ്ററുകളിലും താഴെ ഒരു ട്രാഗനും ഫീനിക്സും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രവുമായി ചൈനീസ് ലെറ്ററുള്ള ഭാഗം മുകളിൽ വരുത്തക്ക രീതിയിൽ അതിന്റെ ചുണ്ടിൽ വെച്ചിട്ട് പ്രധാന വാതിൽ നിന്നും ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ അത് വെക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് വെൽത്ത് വരും ഒരു ഉദാഹരണത്തിന് നമ്മളുടെ ബെഡ്റൂമിലോട്ട് അതിൻ്റെ ചുണ്ടൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായിട്ടാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തവള പുറത്തോട്ട് നോക്കിയാണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകും അത് ഞാൻ പല വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്നുണ്ട് അവർ ഫോഗനമാ വെച്ചിട്ടുണ്ട് പക്ഷേ മെയിൻ ഫേസ് ചെയ്തായിട്ട് അവർ പറയും ഭയങ്കര പൈസ ചിലവ് പൈസ എത്ര വന്നാലും ചിലവായി പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന പറയും അപ്പോൾ ഇത്തരത്തിൽ വെക്കുന്നത് തന്നെ നോക്കി വെക്കണം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വെക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ തെക്ക് ഇഴക്ക് ഭാഗത്ത് ഒരു അരവനാ മത്സ്യം വെക്കുന്നതും സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച കിട്ടാനായിട്ട് നല്ലതാണ് പിന്നെ അവിടെ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഗൻ പ്രോട്ടോയ്സിന്റെ മുകളിലിരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധിയുടെ അത് സ്വീകരണ ബുദ്ധിയുടെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച കിട്ടാനായിട്ട് നല്ലതാണ് അങ്ങനെ ഫംഗ്ഷയിലും നമുക്ക് ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടാനായിട്ട് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം വെക്കുമ്പോൾ ഇപ്പോൾ വാട്ടർ ഫൗണ്ടനായാലും ആയാലും അത് നമ്മൾ സ്ഥാപിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മൂക്ക് ലെവലിന്റെ മുകളിലോട്ട് പോകാനായിട്ട് പാടില്ല അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് അതിൻ്റെ വാട്ടർ ഫൗണ്ടനെ അക്യൂറിയമോ വെക്കുന്ന കാര്യത്തിൽ മാത്രമല്ല വാട്ടർഫാൾസിന്റെ ചിത്രം വയ്ക്കുന്ന കാര്യത്തിലും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ചിത്രം വയ്ക്കുന്ന സമയത്ത് നമ്മളുടെ പ്രധാന വാതിലിലോട്ട് ചിത്രത്തിൽ നിന്നുള്ള ഒഴുക്ക് നമ്മളുടെ പ്രധാന വാതിലിലോട്ട് പോകുന്ന രീതിയിൽ വെച്ചാലും നമുക്ക് അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചില വീടുകളിൽ പ്രധാന വാതിലിൻ്റെ മുകളിൽ ഉള്ളിലേക്ക് ജലം വരുന്ന രീതിയിൽ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് നല്ലതല്ല ചില മാസ്റ്റേഴ്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എൻ്റെ അഭിപ്രായത്തിലും പല അനുഭവത്തിലും അത് നല്ലതല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്